വചനം പെയ്യും കൃപതൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാ ആത്മീയ ഉണർവ് മുംബൈ താബോർ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ഉണർവിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിൽ കടന്നുവരുന്ന ചില പരാജയങ്ങൾ അവിടെ നമ്മൾ കാണുകയാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നതും ഈശോ പത്രോസിനെ തിരിഞ്ഞു നോക്കുന്നതും പത്രോസ് കടന്നു പോകുന്ന അസ്വസ്ഥതകളും വേദനകളും എല്ലാം നമ്മളവിടെ കാണുകയാണ് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ഈ പ്രിയ ശിഷ്യൻ യേശുവിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്ന ഈ പ്രിയ ശിഷ്യൻ്റെ ജീവിതത്തിലെ ഈ പരാജയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പത്രോസിൻ്റെ ജീവിതത്തിലെ വിജയങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മാതൃകയാക്കാനുണ്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതോടൊപ്പം പത്രോസിൻ്റെ ജീവിതത്തിലെ ഈ പരാജയങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിലെ പല കുറവുകളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ വീഴ്ചകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചില മനോഭാവങ്ങളാണ് ചില ചിന്തകളാണ് ആ വീഴ്ചയുടെ അടിസ്ഥാന കാരണങ്ങളായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കാം ഒന്നാമത്തെ കാരണം നമ്മൾ പത്രോസിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ വീഴ്ചകൾക്കുള്ള പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണം കാരണമിതാണ് പത്രോസിന് ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് എല്ലാം അറിയാം എനിക്കൊരു തെറ്റും പറ്റുകയില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എനിക്കൊരു തെറ്റും പറ്റുകയില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ ഈശോയോട് പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാം തിരുവദിനത്തിൽ യേശുവിനോട് ഒരിക്കൽ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല മറ്റെല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോയാലും മറ്റ് ശിഷ്യന്മാരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോയാലും അവരൊരുപക്ഷെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല ഞാൻ നിൻ്റെ നിനക്കു വേണ്ടി എൻ്റെ ജീവൻ കളയാൻ വരെ തയ്യാറാണ് പത്രോസിന് പത്രോസിൻ്റെ അത്രയും വലിയൊരു ആത്മവിശ്വാസം ഒരു പക്ഷേ അമിതമായ ആത്മവിശ്വാസം പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പത്രോസിൻ്റെ ഈ വീഴ്ചയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം ഇതാണ് അമിതമായ ആത്മവിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അമിതമായ ആത്മവിശ്വാസത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ സ്വന്തം കഴിവുകളിലും നേട്ടത്തിലും അമിതമായിട്ട് ആശ്രയിക്കുകയും എനിക്കൊരു തെറ്റും പറ്റുകയില്ല എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ചിലപ്പോൾ വലിയ വീഴ്ചകളിലൂടെ അപകടങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുവാൻ ഇടയുണ്ട് ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കാൻ ഇടവന്നു ആ പ്രദേശത്തുള്ള ഒരു വൈദികനാണ് എൻ്റെ അടുത്ത് സങ്കടം പങ്കുവച്ചത് അവരുടെ ആ നാട്ടിൽ അവരുടെ ഇടവകയിൽ വളരെ കാര്യമായിട്ട് വളരെ ആക്റ്റീവായിട്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബം ഇടവകയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിവരുന്ന ഒരു സഹോദരൻ ഇടവകയിലെ പല കമ്മിറ്റികളിലും ഒക്കെ കാര്യമായിട്ടുള്ള നേതൃത്വം നൽകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടായ ഒരു തകർച്ചയെക്കുറിച്ച് എന്നോട് ഒരു വൈദികൻ പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം അച്ഛൻ പറഞ്ഞത് ഏകദേശം ഇങ്ങനെയാണ് ഒരിക്കൽ അവരുടെ ഇടവകയിൽ ആ ഇടവകയുടെ പ്രദേശത്ത് ഒരിക്കലൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ആ ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി അദ്ദേഹത്തിനൊരു ഭാര്യയും ഒരു കൊച്ചുകുട്ടിയുമുണ്ട് അങ്ങനെ ഈ അപകടമൊക്കെ ആ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം തളർത്തി ഏറെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത് കാരണം ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ മരിച്ചു പോയി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചുകുട്ടിയും അനാഥരായി അങ്ങനെ ആ സങ്കടകരമായ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ചെറുപ്പക്കാരൻ്റെ എല്ലാം കഴിഞ്ഞു ഈ ഭാര്യ ഈ വിധവയായ ഭാര്യ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എങ്ങനെ മുമ്പോട്ട് ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാം അവരെയൊക്കെ അസ്വസ്ഥതയിലായി അവരെ ആരുമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അവർ അച്ഛൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു സങ്കടങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ അവരെ സഹായിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അച്ഛനതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിൽ നിൽക്കുന്ന ആ ചേട്ടനെ വിളിച്ചാ ചേട്ടനോട് പറഞ്ഞു അവരുടെ കാര്യം വലിയ കഷ്ടമാണ് ചേട്ടൻ ഒന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക നമ്മുടെ ഇടവകയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക പറ്റുന്ന സഹായങ്ങൾ ചേട്ടൻ കൊടുക്കുക എന്നും പറഞ്ഞു അങ്ങനെ ഈ ചേട്ടൻ ഈ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ ചെന്നും സഹോദരിയെ കണ്ടു സംസാരിച്ചു അവരുടെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് വച്ച് വേറൊരു നാട്ടിൽ വെച്ച് ആ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലായി അങ്ങനെ അവർ വാങ് കഴിച്ച് ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്നവരായിരുന്നു അങ്ങനെ അധികം നാൾ കഴിയാതെ ഒരു കൊച്ചു ഉണ്ടായി അങ്ങനെയൊക്കെ അവർ മുമ്പോട്ട് പോവുകയായിരുന്നു സന്തോഷമായിട്ട് അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോലും ഒന്നുമില്ല എന്ന് ഈ സഹോദരൻ മനസ്സിലാക്കി അദ്ദേഹം ഉടനെ തന്നെ പള്ളിയിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് ഏതാനും സഹായം ഓരോരുത്ത സഹായം അവർക്ക് കൊടുത്തു അതിനുശേഷം ആ സഹോദരിയോട് പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ വല്ല വളരെ കഷ്ടതയിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തു അങ്ങനെ ഈ സഹോദരന് പള്ളിയിൽ വന്ന് വികാരിച്ചിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛനാണെങ്കിലും ഒരു തകർന്നൊരു കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ദിവസങ്ങൾ കടന്നുപോയി ഈ സ്ത്രീക്കും കുട്ടിക്കും വേറെ ആരുമില്ല അവർക്ക് വിളിക്കാനും പറയാനും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും വേറെ ആരുമില്ല അങ്ങനെ സ്ത്രീ പതുക്കെ പതുക്കെ ഈ വ്യക്തിയെ നിരന്തരം ഫോൺ ചെയ്യാൻ തുടങ്ങി ആ സഹോദരയുടെ സങ്കടങ്ങളും വേദനകളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളും എല്ലാ സങ്കടങ്ങളും ഈ വ്യക്തിയുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി ഇദ്ദേഹം ആ വീട്ടിൽ പോയി പലതും ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഇവർക്ക് നടത്തി കിട്ടേണ്ട പല കാര്യങ്ങളും ഇദ്ദേഹം പോയി ചെയ്തു കൊടുക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ ആ ഒരു സ്നേഹം ഒരു സഹതാവും മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി ഇവർ നിരന്തരം ദിവസം ദിവസം തോറും ഫോണിൽ സംസാരിക്കുകയും ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവരറിയാതെ തന്നെ ഇവരുടെ മനസ്സുകൾ അടുത്തുപോയിരുന്നു പിന്നീട് ഈ സഹോദരൻ പല ദിവസവും ആ വീട്ടിൽ പോകും ആ വീട് സന്ദർശിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ അവരുടെ ജീവിതത്തിൽ അറിയാതെ ഇവർക്ക് പല തെറ്റുകളൊക്കെ സംഭവിച്ചു തുടങ്ങി പിന്നീട് നാട്ടുകാർക്ക് മനസ്സിലായി ഈ സഹോദരൻ ആ വീട്ടിൽ പോകുന്നതിലും അവിടെ അങ്ങനെ ഇരിക്കുന്നതിലൊക്കെ എന്തൊക്കെയോ അപാകത മനസ്സിലായി പല കാര്യങ്ങളും നാട്ടിൽ ചർച്ചയായി അങ്ങനെ അവസാനം നാട്ടുകാരൊക്കെ വന്ന അച്ഛനോട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് അങ്ങനെ വികാരിച്ചതിന് ഒരു ദിവസം ഈ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ചേട്ടനെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഈ പള്ളിയിലുള്ളത് ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണുള്ളത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് ചേട്ടൻ ഇനി എങ്ങനെ എപ്പോഴും ആ വീട്ടിൽ പോകരുത് അപ്പോൾ ഈ ചേട്ടൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛന് എൻ്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കൊള്ളോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധമോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമോ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഇരുന്ന് അച്ഛന്മാരോട് ചോദിച്ചു കൊള്ളുക അവരോടൊക്കെ ചോദിച്ചാലും അവരെന്നെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയും അച്ഛാ എനിക്ക് എന്നെ തന്നെ നോക്കാൻ നന്നായിട്ട് അറിയാം എനിക്ക് അങ്ങനെ ഒരു അബദ്ധവും സംഭവിക്കുകയില്ല തെറ്റെന്താണ് ശരി എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ എന്നെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട അതാണ് ആ സഹോദരൻ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം നല്ലൊരു മനുഷ്യൻ ആർക്കും ഈ സഹോദരനെക്കുറിച്ച് ഈ ഒരു കാര്യത്തിലല്ലാതെ മറിച്ചൊരു അഭിപ്രായം പറയാനില്ല ഒന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ അച്ഛനതേക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞു വീണ്ടും ഇടവകയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയായി ഈ വ്യക്തിയുടെ ഭാര്യയും മക്കളും ഒരു ദിവസം അച്ഛനെ കാണാൻ വന്നു അവർ വന്ന് സങ്കടമൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അപ്പന അങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വികാരി ഈ ചേട്ടനെയും ഭാര്യയെയും മക്കളെയും നേരത്തെ സൂചിപ്പിച്ച ആ സ്ത്രീയെയും ഒക്കെ പള്ളിയിൽ വിളിച്ചു വരുത്തി സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ഒരു നല്ല തീരുമാനമൊക്കെയായി അവസാനം അവർ ഇനി മുതൽ അങ്ങോട്ട് പോകത്തില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തു എല്ലാം ശാന്തമായി അങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കും നല്ല സന്തോഷമായി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞു പിന്നീട് ആളുകൾ നോക്കുമ്പോൾ കുറേ ദിവസത്തേക്കൊന്നും ഈ ചേട്ടൻ ആ വീട്ടിൽ പോകാറില്ല കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ സന്തോഷകരമായിട്ട് കാര്യങ്ങളൊക്കെ പോകി എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു വാർത്ത ആ നാട്ടിൽ പരന്നു ഈ പറയുന്ന വ്യക്തി ഈ ചേട്ടൻ തലേ രാത്രി ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു ഈ ചേട്ടൻ തലേ രാത്രി ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു പക്ഷേ വലിയൊരു അബദ്ധം സംഭവിച്ചത് ഈ ചേട്ടൻ ഹാർട്ടാക്ക് വന്ന് മരിച്ചത് ആ സ്ത്രീയുടെ വീട്ടിൽ കിടന്നായിപ്പോയി അങ്ങനെ ആ കുടുംബത്തിനാകെ എന്തു ചെയ്യും എന്നൊരവസ്ഥയായി അങ്ങനെ ആ സ്ത്രീ ഉടനെ പിറ്റേ ദിവസം തന്നെ പോലീസിനെ അറിയിച്ചു കാരണം വേറെ നിവൃത്തിയില്ല അവരുടെ വീട്ടിൽ കിടന്നാണ് മരിക്കുന്നതും അങ്ങനെ പോലീസ് വന്നു കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടായി പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി കാരണം വേറെ വീട്ടിൽ വെച്ചാണ് മരിച്ചിരിക്കുന്നത് അതിനുശേഷം ശവസംസ്കാരമൊക്കെ നടത്തി പക്ഷേ ശവസംസ്കാരത്തിനൊക്കെ ശേഷം നാട് മുഴുവനും പാട്ടായി ഈ സഹോദരൻ്റെ ഭാര്യക്കും മക്കൾക്കും ആ നാട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതോടൊപ്പം ഇദ്ദേഹം മരിച്ച വീട്ടിലെ ആ സഹോദരിക്ക് കുഞ്ഞിനും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കുടുംബങ്ങളും കിട്ടിയ വിലയ്ക്ക് അവരുടെ സ്ഥലവും പറമ്പും വിറ്റ് ആ പ്രദേശത്തുനിന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് പോലെ പോയി അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങൾ തകർന്നതിനെക്കുറിച്ച് പങ്കുവച്ചിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ പറയുകയായിരുന്നു അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് കേട്ടും ഞാൻ ഉപദേശിച്ചിട്ടും എനിക്കൊരു തെറ്റും പറ്റുകയില്ല എനിക്കൊരു വീഴ്ചയും സംഭവിക്കുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസം സ്വന്തം കഴിവിലും പ്രാപ്തിയിലുമുള്ള അമിതമായ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഈ അപകടത്തിലേക്ക് കൊണ്ടുപോയതച്ചാ അത് വലിയൊരു തകർച്ചയായിപ്പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി സ്നേഹമുള്ളവരെ അത് സത്യമാണ് ആരുടെ ജീവിതത്തിലാണെങ്കിലും അമിതമായ ആത്മവിശ്വാസം നമുക്ക് നല്ലതല്ല ഈ സംഭവം പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് പാഠങ്ങൾ പ്രധാനമായിട്ടും ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മളെല്ലാവരും പ്രായോഗികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം അതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ കിടന്നുറങ്ങുക അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരിക എപ്പോഴാണ് ഒന്ന് സംഭവിക്കുക മരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനെ പല അബദ്ധങ്ങളിൽപ്പെട്ട പലരെയും കാണാനും കേൾക്കാനും ഒക്കെ ഇട വന്നിട്ടുണ്ട് പെട്ടെന്ന് അപകടം സംഭവിക്കുക പെട്ടെന്ന് അറ്റാക്ക് വരിക അങ്ങനെയൊക്കെ അബദ്ധങ്ങളിലൂടെ അപകടങ്ങളിലൂടെ തകർച്ചകളിലൂടെയൊക്കെ പോയിട്ടുള്ള അനേകരെ കാണാനും ഇടവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു ഒരു മുന്നറിയിപ്പാണിത് നമുക്കെല്ലാവർക്കും ഹാർട്ടുള്ളതുകൊണ്ട് ഈ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട് അതോടൊപ്പം രണ്ടാമത്തെ ഒരു സാധ്യത ഈ വചനത്തിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സാധ്യത ഇതാണ് നമുക്ക് ഇതുവരെ തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നാളെ തെറ്റു പറ്റിക്കൂടാ എന്നില്ല ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നാളെ തെറ്റുപറ്റിക്കൂടാ എന്നില്ല ഇതുവരെ ഞാൻ വീണിട്ടില്ല എന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നാളെ ഞാൻ വീഴുകയില്ല എന്നില്ല സ്നേഹമുള്ളവരെ എപ്പോഴും വേണമെങ്കിലും വീഴാം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട് അമിതമായ ആത്മവിശ്വാസം ആർക്കും നല്ലതല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കും അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അഹന്ത അധപതനത്തിൻ്റെയും ഒന്ന് കൊറിയന്തോസ് പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കും ആകയാൽ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ വചനം പറയുകയാണ് വചനം പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് ആകയാൽ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ അതെ നിൽക്കുന്നു എന്ന് കരുതുന്നവർ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ അമിതമായ ആത്മവിശ്വാസം മൂലം അമിതമായിട്ടുള്ള സ്വന്തം കഴിവിലും പ്രാപ്തിയിലുമുള്ള ചിന്തകൾ മൂലം അഭിമാനം മൂലം ദുരഭിമാനം മൂലം എന്തെങ്കിലും വീഴ്ചകളിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തേണ്ടതുണ്ട് രണ്ടാമതായിട്ട് പത്രോസിൻ്റെ ജീവിതത്തിലെ ഈ പരാജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ് ഈ ഷോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിലേക്ക് പോയത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാനും പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് വരാനിരിക്കുന്ന സഹനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി സംഭരിക്കാനുമാണ് ഈശോ അവരെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ പത്രോസനും കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു അവർ പ്രാർത്ഥനയൊക്കെ അങ്ങ് ഒഴിവാക്കി പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കി അവർ സുഖനിദ്രയിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥന ഒഴിവാക്കി സുഖനിദ്രയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈശോ അവരുടെ അരികിലേക്ക് കടന്നു വന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിൽ ഈശോ അവരോട് പറയുകയാണ് മക്കളെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവരോട് ആവശ്യപ്പെട്ടത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കണം രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കണം എന്താണ് ഈ വചനത്തിൻ്റെ ആഴം ഒരു വ്യക്തി ഉണർന്നിരിക്കുമ്പോഴാണ് തനിക്ക് നേരെ വരുന്ന പ്രലോഭനങ്ങളെ കണ്ടെത്താൻ സാധിക്കുക ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കണ്ണു തുറന്നിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് അപകടങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ദൈവം പറയുകയാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരിക്കണം ഉണർന്നിരുന്നാലേ നിങ്ങൾക്ക് പ്രലോഭനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിസന്ധികളെക്കുറിച്ച് അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ് ഉണർന്നിരിക്കുന്നത് കൊണ്ട് മാത്രമായില്ല ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പ്രതിസന്ധികൾ അപകടങ്ങൾ ഈ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ഒരു വ്യക്തിക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ മേഖല സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ മേഖല സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്കിലേ പ്രലോഭനങ്ങളിൽ പ്രലോഭനങ്ങളിലകപ്പെടാതിരിക്കുകയുള്ളൂ അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്ന അകപ്പെടാതിരിക്കുവാൻ ഊണാർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് ഒരുപക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഈശോ നമ്മുടെ കുടുംബത്തിലേക്കും വീടുകളിലേക്കൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള യുവതി യുവാക്കളോടും ഭാര്യ ഭർത്താക്കന്മാരോടൊക്കെ ഈശോ എങ്ങനെ പറയും മക്കളെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ സമയത്ത് കിടന്നുറങ്ങാൻ പറയും കാരണം നമ്മുടെ ഭവനങ്ങളിലൊക്കെ പല മക്കളും ഇപ്പോൾ രണ്ടു മണി മൂന്ന് മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത് പലരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും സോഷ്യൽ നെറ്റ്വർക്സിലൊക്കെയാണ് അപ്പോൾ ഒരുപക്ഷെ ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്കൊക്കെ ഈ കാലഘട്ടത്തിൽ കടന്നു വന്നാൽ ഈശോ പറയുക ഉണർന്നിരിക്കാതെ വേഗം കിടന്നുറങ്ങാൻ നോക്ക് എന്നാൽ പ്രലോഭനങ്ങൾ കുറയും വാസ്തവത്തിൽ പല കുടുംബങ്ങളിലും ഉണർന്നിരിക്കുന്നതിന് ഉണർന്നിരുന്ന പല തെറ്റുകളിലൂടെയും തെറ്റായ കാഴ്ചകളിലൂടെയൊക്കെ കടന്നുപോയി ഒത്തിരി പ്രതിസന്ധികളിലകപ്പെടുന്ന അനേകരുണ്ട് സ്നേഹമുള്ളവരെ ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയായിരുന്നു എൻ്റെ അടുത്ത് പ്രതി പങ്കുവെച്ച പ്രതിസന്ധി ഇങ്ങനെയായിരുന്നു അവർക്ക് ഇപ്പോൾ കുട്ടികളുണ്ടാകുന്നതിന് തടസ്സമുണ്ട് വിവാഹം കഴിഞ്ഞ് ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല അപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് പറയുകയായിരുന്നു അച്ഛാ എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല അതിൻ്റെ കാരണം ഇതാണ് ഒരിക്കൽ അബോർഷൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിൽ ഒരു ചെറിയ തകരാറ് സംഭവിച്ചു അതുകൊണ്ട് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് കാരണം ആ അബോർഷനിടയിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് എൻ്റെ യൂട്രസിൽ പരിക്കുപറ്റി അതുകൊണ്ട് ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്ന് അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ട് ആ സഹോദരി എൻ്റെ അടുത്ത് ഏറെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അച്ഛാ ഞാൻ നാട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഒരു നല്ലൊരു വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു ായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചും ധ്യാനം കൂടിയും ഒക്കെ നന്നായിട്ട് മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ് അപ്പോഴാണ് എനിക്ക് നല്ലൊരു ജോലി വിദേശത്ത് കിട്ടിയത് വിദേശത്ത് ചെന്നും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കൂട്ടുകാരെ കിട്ടി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും സോഷ്യൽ നെറ്റ്വർക്സിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ഞാൻ ഫേസ്ബുക്കും വാട്സാപ്പും അങ്ങനെ ഇതിലെല്ലാം വളരെ ആക്റ്റീവായിരുന്നു എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടി ഞാൻ പിന്നെ അങ്ങനെയുള്ള ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോയി ക്ലബുകളിൽ പോയി അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ സാവധാനം സാവധാനം പിടിവിട്ടു പോയി എൻ്റെ പ്രാർത്ഥന എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി സൗഹൃദങ്ങളിലേക്ക് തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ ഞാൻ പോയി അങ്ങനെ പതുക്കെ പതുക്കെ ജഡത്തിൻ്റെ ആസക്തി എന്നെ കീഴടക്കാൻ തുടങ്ങി ഒരു വ്യക്തിയുമായിട്ട് ഞാൻ വളരെ അടുപ്പത്തിലായി അങ്ങനെ ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പത്തിൽ ഒരിക്കൽ ഞാൻ ഗർഭം ധരിച്ചു എൻ്റെ വിവാഹത്തിന് മുമ്പായിരുന്നു അത് അങ്ങനെ ആ ഗർഭം ധരിച്ചു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതുകൊണ്ട് ഞാനത് അബോർഷൻ നടത്താൻ പോയി അങ്ങനെ അബോർഷൻ നടത്തി അപോർഷനൊക്കെ കഴിഞ്ഞു ആ നാളുകളിൽ ഭയം മൂലം ആരുടെ അടുത്തും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ പിന്നീട് വിവാഹം കഴിഞ്ഞോ വിവാഹം കഴിഞ്ഞോ ഏതാനും നാളുകളൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടാകാതെ ഒരിക്കൽ ആശുപത്രിയിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഡോക്ടേഴ്സ് എന്നോട് ഈ കാര്യം രഹസ്യമായി ചോദിച്ചത് അതുപോലെ ഞാൻ തകർന്നു പോയി അവർ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുക എളുപ്പമല്ല എന്ന് അച്ഛ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ച അബദ്ധങ്ങളാണ് ഇതെല്ലാം പ്രാർത്ഥന കുറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളാണ് ഇതെല്ലാം എൻ്റെ ജീവിതം ആകെ തകർന്നു പോയ എനിക്കിനി ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ കരയാൻ തുടങ്ങി അപ്പോൾ സ്നേഹമുള്ളവരെ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാ വലിയ പ്രതിസന്ധികൾ കടന്നു വരുന്നത് പ്രാർത്ഥനയില്ലാതെ വരുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ അനുസരിച്ച് പോയ നല്ല മക്കൾ പിന്നീട് പ്രാർത്ഥനയില്ലാതെ വരുമ്പോൾ ലോകവും ലോകമോഹങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഈ ഷോ പത്രോസിൻ്റെ ഈ വീഴ്ചയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പ്രാർത്ഥന ഒരിക്കലും വിസ്മരിക്കരുത് പ്രാർത്ഥനയെ അവഗണിക്കരുത് പ്രാർത്ഥനയെ അവഗണിച്ച് കിടന്നുറങ്ങരുത് പ്രാർത്ഥനയെ അവഗണിക്കരുതെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രാർത്ഥനയില്ലാതായാൽ നമ്മൾ തളർന്നു പോകും നമ്മുടെ ജീവിതത്തിൽ മറ്റു പല തിന്മകളും കയറി വരികയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരിക മൂന്നാമതായിട്ട് പത്രോസിൻ്റെ തകർച്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠം ഇതാണ് പത്രോസിന് ഈ വീഴ്ച സംഭവിച്ചതിൻ്റെ കാരണം പത്രോസ് ചെന്നുപെട്ട സാഹചര്യം ആരുടെ കൂട്ടത്തിൽ പോയിട്ടാണ് പത്രോസ് ഇരുന്നത് ആരുടെ അരികിൽ പോയിട്ടാണ് പത്രോസ് ഇരുന്നത് ഈശോയ്ക്ക് എതിരായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിലാണ് പോയിരുന്നത് ഒരിക്കലും പത്രോസ് കടന്നു ചെല്ലാനോ ഇരിക്കാനോ കൂട്ടുകൂടാനോ പാടില്ലാത്ത വ്യക്തികളുടെ ഇടയിൽ പോയിട്ടാണ് പത്രോസ് ഇരുന്നത് അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ ചോദ്യം നേരിടേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി അവിടെ പെട്ടെന്നുണ്ടായത് സ്നേഹമുള്ളവരെ ചെന്നിരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ചെന്നിരിക്കരുത് കൂട്ടുകൂടാൻ പാടില്ലാത്ത വ്യക്തികളുമായിട്ട് കൂട്ടുകൂടരുത് സംസാരിച്ച് നടക്കാൻ പാടില്ലാത്തവരുമായിട്ട് സംസാരിച്ച് നടക്കരുത് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും അതാണ് പത്രോസിൻ്റെ തകർച്ചയിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠം ചെന്നിരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ചെന്നിരിക്കരുത് കൂട്ടുകൂടാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പോയി കൂട്ടുകൂടരുത് റീസലോൾ അലലൂയ യേശുവേ നന്ദി യേശുബേ സ്തോത്രം ഒരിക്കൽ ഒരപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന സങ്കടം പങ്കുവയ്ക്കുകയായിരുന്നു ആ അപ്പച്ചൻ്റെ മക്കൾ പറഞ്ഞ് ഞങ്ങൾക്കിനി അപ്പനെ വേണ്ട എവിടേക്കെങ്കിലും പൊക്കോളാൻ പറഞ്ഞു കാരണം അപ്പൻ തന്നെ പറഞ്ഞു അച്ഛാ എൻ്റെ കുഴപ്പമാച്ചാ കാരണം ഞാൻ കുടിച്ചു കഴിയുമ്പോൾ വീട്ടിൽ കിടന്ന ആകെ ബഹളം ഉണ്ടാക്കി എല്ലാം തല്ലി തകർക്കും അങ്ങനെ എൻ്റെ ഭാര്യയും മക്കളൊക്കെ മടുത്തു കഴിഞ്ഞ ദിവസം അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ അപ്പനെ വേണ്ട അപ്പനെ എവിടേക്കെങ്കിലും പൊക്കോളാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഈ അപ്പച്ചൻ അവിടെ ധ്യാനത്തിന് വന്നതാണ് ധ്യാനത്തിന് വന്നതിനിടയിൽ ഈ അപ്പച്ചൻ വാസ്തവത്തിൽ എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് ഈ പ്രായമായ മനുഷ്യരിന്ന് കരയാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചാൽ അച്ഛനറിയാവുക അച്ഛാ എൻ്റെ സ്വന്തം അപ്പൻ വലിയൊരു കുടിയനായിരുന്നു പലപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൻ മദ്യപെച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി അമ്മയെ തല്ലുമ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾ പറമ്പിൽ ഓടിപ്പോകും ജാതിമരങ്ങളുണ്ടായിരുന്നു പറമ്പിൽ ജാതിമരങ്ങളുടെ കീഴിലാണ് ഞാൻ പലപ്പോഴും കിടന്നുറങ്ങിയിട്ടുള്ളത് അച്ഛാ അന്ന് ജീവിതത്തിൽ ഞാൻ കുട്ടിക്കാലത്തെടുത്തൊരു തീരുമാനം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മദ്യപിക്കുകയില്ല ജീവിതത്തിലൊരിക്കലും എന്ന് ഞാൻ കുട്ടിക്കാലത്ത് ജാതി മരങ്ങളുടെ കീഴിൽ കിടന്നുറങ്ങുന്ന രാത്രികളിൽ ഞാൻ ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കുകയില്ലായിരുന്നു അങ്ങനെ ഞാൻ വളർന്നു വലുതായി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാൻ അവസരം കിട്ടിയത് ഗൾഫിൽ ചെന്നു അവിടെ ചെന്നതിന് ശേഷം ജോലിയൊക്കെ ആയപ്പോൾ എവിടെ സമയമുള്ളപ്പോൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കും അവരതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മദ്യപിക്കും അങ്ങനെ ഇപ്പോൾ ഞാൻ അവിടേക്ക് പോകാറില്ല പക്ഷേ ഒരു ദിവസം സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ കുടിക്കാനൊന്നും കൂടണ്ട പക്ഷേ നിനക്ക് ഞങ്ങളുടെ കൂടെ കളിച്ചാലെന്തോ കുഴപ്പം അങ്ങനെ അവരുടെ കൂടെ കൂടി കളിക്കാൻ തുടങ്ങി ചീട്ട് കളിക്കാൻ തുടങ്ങി അവരുമായിട്ട് നല്ല കൂട്ടായി അങ്ങനെ ചില ദിവസങ്ങളിൽ ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും വാശിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ജയപരാജയങ്ങളും വാശിയും പ്രശ്നങ്ങളൊക്കെ ആയി ചിലപ്പോൾ അവർ മദ്യപിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ കളിയിൽ പരാജയപ്പെട്ട് അങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് കുടിക്കാൻ തന്നു ഞാനത് വാങ്ങിക്കുടിച്ചു പിന്നീട് സാവധാനം സാവധാനം മദ്യപാനം എൻ്റെ ഒരു ശീലമായി മാറി പിന്നീട് ഞാനൊരു മുഴുകുടിയനായി മാറി അച്ഛാ ഒരു വശത്ത് ഞാൻ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന പണം മുഴുവനും ഈ മദ്യത്തിലേക്കായി മാറി എങ്കിലും അതിനിടയിൽ ഞാനൊരു വീടും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാക്കി മക്കളെയൊക്കെ വളർത്തി പക്ഷേ ഇപ്പോഴും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ മദ്യപിച്ചില്ലക്ക് കേട്ട് നടക്കുകയും വീടും മുഴുവൻ പ്രശ്നങ്ങളുണ്ടാക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും സങ്കടമാണ് അവർ കഴിഞ്ഞ ദിവസം നിവൃത്തി കേടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം അച്ചാ എനിക്കും മനസ്സിൽ സങ്കടമാണ് പക്ഷേ എനിക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല ചിന്തിക്ക് വേണ്ടിയിരുന്നു പ്രാർത്ഥിക്കണം എന്നെ ഇരുന്ന് രക്ഷിക്കണം ആ അപ്പച്ചൻ ഇരുന്ന് കരയുകയായിരുന്നു വാസ്തവത്തിൽ ആ അപ്പച്ചൻ പറഞ്ഞത് വലിയൊരു സത്യമാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ കൂട്ടുകെട്ട് എവിടെ ചെന്ന് പെട്ടു അദ്ദേഹം ജീവിതത്തിലെ കുട്ടിക്കാലത്ത് വലിയൊരു തീരുമാനമെടുത്ത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കയില്ല എന്ന് കാരണം ഈ ജാതി മരത്തിൻ്റെ കീഴിൽ കിടന്നുറങ്ങി ആ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്കറിയാം അന്നെടുത്ത തീരുമാനമാണ് പക്ഷേ ആ തീരുമാനം പോലും ചില സൗഹൃദങ്ങൾക്കിടയിൽപ്പെട്ടപ്പോൾ ചില കൂട്ടുകെട്ടുകൾക്കിടയിൽപ്പെട്ടപ്പോൾ അത് മാറിപ്പോയി അദ്ദേഹത്തെ അത് ആക്രമിച്ചു അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് ചെന്നിരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ചെന്നിരിക്കരുത് കൂട്ടുകൂടാൻ പാടില്ലാത്ത വ്യക്തികളുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത് അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം പരാജയങ്ങൾ സംഭവിക്കാം സ്നേഹമുള്ളവരെ നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില അബദ്ധങ്ങളിലൂടെ തെറ്റുകളിലൂടെ പരാജയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഒന്ന് പത്രോസിൻ്റെ ആത്മവിശ്വാസം എനിക്ക് യാതൊരു തെറ്റും സംഭവിക്കില്ല സ്വന്തം കഴിവിലും സ്വന്തം നേട്ടങ്ങളിലുമുള്ള അമിതമായ വിശ്വാസം ആത്മവിശ്വാസം നമ്മൾ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകാം രണ്ട് പ്രാർത്ഥന അവഗണിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി പ്രാർത്ഥന ഇല്ലാതായാൽ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളും അപകടങ്ങളും സംഭവിക്കാം മൂന്ന് ചെന്നപ്പെട്ട സാഹചര്യം ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പോയി ചെന്നിരുന്ന് അപകടങ്ങളുണ്ടാക്കി സ്നേഹമുള്ളവർ നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആത്മശോധന ചെയ്യാം തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം അങ്ങനെ ദൈവകൃപയിലേക്ക് കടന്നു വരാം ജീവിതത്തിലേക്ക് നമ്മൾ മൂലം കടന്നു വരുന്ന പരാജയങ്ങളെയും പ്രതിസന്ധികളെയും നമുക്കൊഴിവാക്കാം ദൈവത്തെ ശക്തമായ കൃപയ്ക്ക് അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പത്രോസിൻ്റെ പരാജയത്തിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഈ ഉണർവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഹാൽ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ത്മാവേം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ പരിശുദ്ധാത്മാവേ വേഗം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ ആരാധിക്കുന്നു